എന്തു വേണം? ഞാൻ എന്തു വേണമെന്നാ ചോദിച്ചത്? ഒന്നുമല്ല, എനിക്ക് ഒന്ന് കാണാൻ. ആരെ? എന്നെയാണോ? കണ്ടോളൂ, ഞങ്ങളെ കൊല്ലാൻ വല്ല വിഷമമറ്റ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇനി തന്നേര്, മരിച്ചേക്കാം. ഇനി അതും കൂടിയല്ലേ ബാക്കിയുള്ളൂ. അച്ഛാ വേണ്ട, അത്തരം വാക്കുകൾക്കൊന്നും ഇനി അർത്ഥമില്ല. മകളുടെ ഭർത്താവായിട്ടല്ല നിന്നെ ഞങ്ങൾ കണ്ടത്, ഞങ്ങളുടെ സ്വന്തം മോനായിട്ട. എന്നിട്ട്? അറിയാം, എല്ലാം എനിക്കറിയാം. അച്ഛനും അമ്മയില്ലാത്ത എനിക്ക് എല്ലാം നിങ്ങളായിരുന്നു. ക്ഷമിക്കണമെന്ന് പറയാൻ വന്നതല്ല, എനിക്ക് ഒരു നോക്ക് വിജയം ഒന്ന് കാണണം. ഒന്നും വേണ്ട, നാലഞ്ച് വർഷം അവളെ കണ്ടതല്ലേ, ഇനി മതി. ഒരു വാക്ക് പറയാ, യാത്ര ചോദിക്ക, അത്രയേ വേണ്ടു. അവൾക്ക് ഇനി ഒരിക്കലും നിന്നെ കാണണമെന്ന് ആഗ്രഹം കാണുകയില്ല. എനിക്ക് വേണ്ടി എന്റെ അവസാനത്തെ അപേക്ഷയാണെന്ന് കരുതിയെങ്കിലും. ഇങ്ങനെ ഒരു വിധി എന്റെ മോൾക്ക് ഉണ്ടാകുമെന്ന് അച്ഛൻ ഒരിക്കലും വിചാരിച്ചില്ല. അവന് കാണണമെന്ന്. വേണ്ട, ആ വഞ്ചകനെ എന്റെ മോൾ ഇനി കാണണ്ട. ആ കഥ തീർന്നു എന്ന് കരുതിയാ മതി. അവൾക്ക് നിന്നെ കാണാൻ ആഗ്രഹമില്ല. ഇനി ഒരിക്കലും അവളെ അന്വേഷിച്ച് ഈ പടി കടക്കരുതെന്ന് പറഞ്ഞു. ആ പിന്നെ ഒരു ഉപകാരം ചെയ്യണം. ഭാഗ്യം കെട്ട ഒരു പെൺകുട്ടിയുടെ വൃദ്ധനായ അച്ഛന്റെ അപേക്ഷയാണ്. കോടതി മുഖാന്തരം ഒരു ഡൈവോഴ്സ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. തടസ്സമൊന്നും ഉണ്ടാക്കാതെ എത്രയും വേഗം അത് ചെയ്തു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഒത്തിരി ദ്രോഹങ്ങൾ ഞാൻ ചെയ്തു, ക്ഷമിക്കണമെന്ന് പറയുന്നതിൽ കാര്യമില്ലെന്നറിയാം. ഹരിയുടെ അച്ഛന്റെ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുക്കുന്ന ആളായിരുന്നു എന്റെ അച്ഛൻ. പക്ഷേ ഒരു പണിക്കാരന്റെ മകനായിട്ടല്ല ഹരി എന്നെ കണ്ടിരുന്നത്. പുതിയൊരു പേന വാങ്ങിയാൽ, ഒരു ഉടുപ്പ് വാങ്ങിയാൽ അതുപോലെ ഒരെണ്ണം എനിക്കും വാങ്ങിച്ചു തരണമെന്ന് അവൻ അവന്റെ വീട്ടിൽ പറയുമായിരുന്നു. അവൻ പാവ, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാൻ അവനൊക്കെയില്ല. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാത്തിനും കാരണം ഞാന്. ഹരിക്ക് എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നു, അത് ചെയ്തില്ല. ഹോസ്റ്റലിൽ എന്തോ ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലാതെ ഹരിക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നൊന്നും ഇവൾക്ക് അറിയില്ലായിരുന്നു. അറിയില്ലെന്നോ? ഹോസ്റ്റലിലെ കുഴപ്പത്തിന്റെ കാര്യം തന്നെ ഞാൻ രവിയേട്ടനോട് പറഞ്ഞിരുന്നില്ല. എല്ലാം നിങ്ങൾക്കറിയാം. പഴയ റാഗിങ്ങിന്റെ ദേഷ്യത്തിന് എന്തെങ്കിലും നിങ്ങൾ പ്രതികാരം ചെയ്യുമെന്നാണ് അവൻ കരുതിയിരുന്നത്. അതൊക്കെ കോളേജ് ലൈഫിലെ സാധാരണ സംഭവങ്ങളല്ലേ, അതിനൊക്കെ ആരെങ്കിലും റിവെഞ്ച് ചെയ്യാൻ പുറപ്പെടുവോ? മിസ്സസ് രവി വിചാരിച്ചാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നെന്റെ മനസ്സ് പറയുന്നു. എങ്ങനെ? അവനങ്ങനെ ഒരു കുഞ്ഞില്ലെന്ന് അവന്റെ ഭാര്യ വീട്ടുകാരോട് പറഞ്ഞാ മതിയല്ല. കുഞ്ഞുണ്ടല്ലോ. അത് നിങ്ങൾക്കറിയില്ലല്ലോ. അതുകൊണ്ടെന്താ? ഹരി തന്നെ പറഞ്ഞതല്ലേ ആ കാര്യം, അത് ഞാൻ എങ്ങനെ നിഷേധിക്കും? ആ സ്ത്രീയും കുഞ്ഞും ഇപ്പൊ എവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. ആ സ്ഥിതിക്ക് എല്ലാം വെറും നുണയാണെന്ന് വിജിയുടെ വീട്ടുകാരെ എങ്ങനെയെങ്കിലും വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ? ഞാൻ വിശ്വസിപ്പിക്കാം, പക്ഷേ നാളെ എന്തെങ്കിലും ആ അമ്മയും കുഞ്ഞും ഹരിയെ കണ്ടുപിടിച്ച് ഇവിടെ വരില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പു തരാൻ പറ്റുമോ?